മുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തു കാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തു കാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തു കാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തു കാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. വ്യക്തമായി ഞാൻ കണ്ടിടും.
അന്നു ഞാൻ കാണും നിത്യതുറമുഖം വ്യക്തമായി ഞാൻ കണ്ടിടും മറുവിലയായി എനിക്കായി നൽകിയ യേശുവിനെ കണ്ടിടും മറുവിലയായി എനിക്കായി നൽകിയ യേശുവിനെ കണ്ടിടും പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ വന്ദനം എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതർക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. നല്ലൊരു ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ഈ നല്ല ദിവസം, നല്ല പ്രഭാതം നമ്മൾ തുടങ്ങുമ്പോൾ പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ വചന ധ്യാനത്തോടും തുടങ്ങുന്നത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ആത്മീയ ഉത്തേജനത്തിനും നന്മയ്ക്കും സർവോപരി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ അതിന് നേർഗതി കാട്ടിത്തരുന്നതിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടാണ് ഇന്ന് നല്ലൊരു പ്രഭാതം നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് നൽകിത്തന്നു. ഇത് വലിയ ദാനമാണ്, അനേകർക്ക് ലഭിക്കാത്ത ദാനമാണ്. കർത്താവിൻ്റെ നാമം മഹത്വത്തിനായിട്ടും കർത്താവിന് വേണ്ടി ജീവിപ്പാനും ഒരു പുനഃപ്രതിഷ്ഠയോടെ, ഒരു പുത്തൻ തീരുമാനത്തോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ കടന്നു വരാം. ഇന്ന് പ്രഭാതത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവവചന ഭാഗം ഒരു പഴയ നിയമ പുസ്തകത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണ്. അതിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചിന്തിപ്പാനായി, നിങ്ങളോടറിയിപ്പാനായി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. അതിലെ 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 8-ാം അധ്യായം, ആവർത്തന പുസ്തകം 8-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ചിന്തയ്ക്കായിട്ടെടുക്കുന്നത്. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അതിൻ്റെ 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. 5-ാം വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ച് കൊള്ളണം. മരുഭൂമി അവസ്ഥകളോടുള്ള ഒരു മനുഷ്യൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് ഈ വേദഭാഗം നമ്മെ ചിന്തിപ്പാനായി പ്രേരിപ്പിക്കുന്ന ഘടകം. മരുഭൂമി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വേദനകളും നിരാശകളും ആകുലതകളും മനുഷ്യൻ്റെ കഷ്ടതകളുമൊക്കെയായിട്ട് തുലനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നാം എല്ലാവരും, എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടെ, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ അവസ്ഥകളിൽ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനിയും കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ അവസ്ഥകളോട്, ഈ സാഹചര്യങ്ങളോട്, ഈ സംഭവങ്ങളോടൊക്കെ നമ്മുടെ പ്രതികരണം എന്താണ്? നാം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ എന്തൊക്കെയാണ്?
പ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ ഓസ്ട്രിയൻ സൈക്കാട്രിസ്റ്റായ വിക്ടർ ഫ്രാങ്ക്ലിൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വിക്ടർ ഫ്രാങ്ക്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള നല്ല ഒരു ഗ്രന്ഥം, ഒന്നല്ല ഒന്നിലധികം ഗ്രന്ഥങ്ങൾ, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു സൈക്കാട്രിസ്റ്റാണ്. ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. മനുഷ്യൻ്റെ അന്വേഷണമാണ് അർത്ഥത്തെക്കുറിച്ച്, മീനിങ്ങിനെക്കുറിച്ച്, ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ഒരു മനുഷ്യൻ്റെ അന്വേഷണം എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം പ്രസിദ്ധമായ, ഇന്നും അനേകം സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ആ പുസ്തകം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പല തവണ കിടന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ടു, കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ അന്തേവാസികൾ ആഹാരമില്ലാതിരിക്കുമ്പോൾ പോലും അവരുടെ കയ്യിലുള്ള ചെറിയ റൊട്ടി കഷ്ണങ്ങൾ അവർ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നത് കണ്ട വിക്ടർ ഫ്രാങ്ക്ലിൻ പ്രസിദ്ധമായ ഒരു കോട്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എല്ലാം എടുത്തു കളയാനായിട്ട് വെക്കും. അവൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ, അവൻ്റെ കയ്യിലെ ആരോഗ്യം, അവൻ്റെ കയ്യിലെ സമ്പത്ത്, എന്തുമായിക്കൊള്ളട്ടെ, അവൻ്റെ ജോലിയോ അവൻ്റെ പേരോ പെരുമയോ, അവൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തും ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു കളയാൻ ഒക്കും. എന്നാൽ ഒരു കാര്യം അവനിൽ നിന്ന് ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ ഒക്കത്തില്ല. ഈ സംഭവങ്ങളോടെ, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളോടെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടെ ഒരു മനുഷ്യൻ്റെ പ്രതികരണം ഒരിക്കലും മനുഷ്യന് അവനിൽ നിന്ന് എടുത്തു കളയാനായിട്ട് കഴിയുകയില്ല. സത്യമാണിത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, നിരാശകളുണ്ടാകാം, കഷ്ടതകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, നമ്മുടെ പേര് നഷ്ടപ്പെട്ടെന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന പലതിനെയും നോക്കി നിർവികാരിതയോടെ നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നത്, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും അതിനോടുള്ള നമ്മുടെ പ്രതികരണം, ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ നമ്മെ തല്ലാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മോട് കോപിച്ച് സംസാരിക്കുമ്പോൾ, തിരികെ കോപിക്കണമോ കോപിക്കണ്ടായോ എന്നുള്ള തീരുമാനം അതെൻ്റേതാണ്. എന്നിൽ നിന്ന് അവനൊരു പക്ഷേ എൻ്റെ ഉടുപ്പ് പിടിച്ച് കീറാനായിട്ട് കഴിയും, എൻ്റെ ഉടുപ്പ് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും, എന്നെ തല്ലാനായിട്ട് കഴിയും, എന്നെ വേദനിപ്പിക്കാനായിട്ട് കഴിയും. ഇതെല്ലാം മറ്റുള്ളവർക്ക് കഴിയുന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ പ്രതികരണം, മൈ റെസ്പോൺസ് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, മൈ റിയാക്ഷൻ ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, അതിനപ്പുറത്ത് ഈ റെസ്പോൺസും റിയാക്ഷനെ എല്ലാം കവർ ചെയ്യുന്നൊരു വേർഡാണ് ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം, അതിനെക്കുറിച്ചുള്ള എൻ്റെ അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ആർക്കും നിയന്ത്രിക്കാനായിട്ടൊക്കത്തില്ല. അത് ഞാൻ തന്നെ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഞാൻ തന്നെ കൈക്കൊള്ളുന്ന ഒരു തീരുമാനമാണ്. ഇവിടെയാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഓസ്ട്രിയൻ സൈക്കാട്രിസ്റ്റ് പറയുന്ന വാക്കുകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. എൻ്റെ ആറ്റിറ്റ്യൂഡിനെ, എൻ്റെ മനോഭാവത്തെ സ്പർശിക്കുവാൻ, തൊടുവാൻ ആർക്കും കഴിയത്തില്ല. ബാക്കി എല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ, എൻ്റെ സാഹചര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പുറം ലോകത്തിന്, ആളുകൾക്ക്, സാഹചര്യങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സകല സന്തോഷവും ഈ എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ ആ സാഹചര്യത്തോട് ഞാനെങ്ങനെ പ്രതികരിക്കുന്നു, എൻ്റെ മനോഭാവം എന്ത് എന്ന് തീരുമാനിക്കേണ്ടുന്നത് ഞാൻ തന്നെയാണ്. നോക്കണമേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മരുഭൂമി പ്രയാണം ഇസ്രായേൽ മക്കളുടെ വിവരിച്ചിരിക്കുന്ന പുസ്തകമാണ് ആവർത്തന പുസ്തകം. അതിനു മുമ്പും നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് മുതൽ ഇങ്ങോട്ട് തങ്ങളുടെ യാത്ര, മിസ്രയീമിൽ നിന്ന് വരുന്ന യാത്രയെക്കുറിച്ച് കാണാം. എന്നാൽ ആവർത്തന പുസ്തകത്തിലെ 7-ാം അധ്യായം മുതൽ നാം കാണുന്നത് കനാനിലോട്ട് കടക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു ഒരുക്കം നടക്കുന്ന സമയമാണ്. അവിടെയാണ് യഹോവയായ ദൈവം വളരെ വ്യക്തതയോടെ ഈ ജനത്തിന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഈ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് കിടക്കുന്ന ഭാഗം. അതിൽ നിന്നാണ് ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത്. നോക്കണം, ഈ മരുഭൂമിയിൽ ഏകദേശം 40 വർഷം ഈ ഇസ്രായേൽ ജനം നടക്കുക, അവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരിവ്, അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അവർ കനാനിൽ കടക്കേണ്ടുന്നവരാണ്. എന്നാൽ അവരുടെ തന്നെ പാപത്തിൻ്റെയും ദൈവത്തോടുള്ള മത്സരത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് നീണ്ട 40 വർഷങ്ങൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ. എന്നാൽ അതിൻ്റെ നടുവിലും അപ്രതീക്ഷിതമായി അവർ അന്നുവരെ കാണാത്ത ഭക്ഷണവും, അവർ അന്നുവരെ അവരുടെ സോഴ്സ് അല്ലാതിരുന്ന തലത്തിൽ നിന്ന് വെള്ളവും ഒക്കെ കൊടുത്ത്, നാം സാധാരണ ആത്മീയ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ പകൽ മേഘസ്തംഭവും
രാത്രി അഗ്നിത്തൂടും, എത്രയോ അപകടങ്ങളിൽ നിന്ന്, എത്രയോ വൈരുദ്ധ്യ സാഹചര്യങ്ങളിൽ നിന്ന്, രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന്, യുദ്ധങ്ങളിൽ നിന്ന്, നോക്കണം ജോർദാനിൽ നിന്ന്, അല്ലെങ്കിൽ ജോർദാൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. അതേസമയം കഷ്ടതയുടെ, വേദനയുടെ, വിശ്വാസം, ദൈവത്തോടുള്ള ആശ്രയം ത്യജിക്കലിൻ്റെ വക്കുവരെ എത്തിയ അനേകം ആളുകളെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടത്തിൽ കാണാം. അവരൊക്കെ പലരും പട്ടുപോയതായിട്ടും കാണാം. എന്നാൽ അതിലും ദൈവത്തിന് വേണ്ടി നിന്ന കുറച്ചു പേരെ കൂടി ആ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിലൂടെ ദൈവം ഈ ജനത്തെ കൊണ്ടുപോയതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ചില കാരണങ്ങൾ ആ രണ്ടേ മൂന്നേ വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. യഹോവയായ ദൈവം മോശയിലൂടെ കൽപ്പിക്കുന്ന കൽപ്പനകളും പറയുന്ന വാക്കുകളിലും വളരെ വളരെ വ്യക്തതയോടെ എന്തുകൊണ്ട് ഈ ജനത്തെ ഈ 40 സംവത്സരം അവരുടെ കഷ്ടതയുടെ, നമ്മുടെ ഈ ഇംഗ്ലീഷിൽ അതിനെ ലോവസ്റ്റ് എബ് എന്നൊക്കെ പറയും, ഏറ്റവും താഴെ വേദന അനുഭവിക്കുന്ന കഷ്ടതയിലൂടെ ജീവൻ പോലും പോകാൻ സാധ്യതയുള്ള, എപ്പോഴും മുന്നിൽ മരണം കാണുന്ന ജീവിത പാന്താവുകളിലൂടെ ഈ ജനത്തെ കൊണ്ടുപോയി എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാനിതെടുത്ത് നിങ്ങളോട് പറയുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർ അനുഭവിച്ച കഷ്ടതയുടെ സമാനമായ അനുഭവമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ജീവിതത്തിൽ ഇവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ വേദന എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുന്നത്? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന 4-5 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനം ഇതിലൂടെ കടന്നു പോകുന്നത്? 2, ഈ സാഹചര്യത്തിലൂടെ, വിൽഡേർണസ് എക്സ്പീരിയൻസിലൂടെ, മരുഭൂമിയിലെ അവസ്ഥകളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 4 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത്. അവിടെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇവരെ ഈ മരുഭൂമിയിലൂടെ നടത്തിയത്? എന്തുകൊണ്ടാണ് ഇവരെ ഈ വേദനയിലൂടെ നടത്തിയത്, കഷ്ടതയിലൂടെ നടത്തിയത്? അതിനാദ്യം ദൈവം പറയുന്നത്, നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും ഹംബിളാക്കാൻ. നോക്കണമേ, ഈ ജനത്തിന് അടുത്തൊരു കുറച്ച് കാലം കഴിയുമ്പം കനാൻ നാട്ടിലോട്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ ധാരാളം കാര്യങ്ങൾ അനുഗ്രഹമായിട്ട് ഇവർക്ക് ലഭിക്കാനായിട്ട് പോവുക. അവിടെയും യഹോവയായ ദൈവം വളരെ ശക്തമായ താക്കീത് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഇത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാത്തത്. അതിന് മുന്നോടിയായിട്ട് ഈ ജനത്തെ സെൽഫ് ഡിപ്പെൻഡൻസിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്വയാശ്രയത്തിൽ നിന്ന് മാറ്റണം ും ദൈവത്തിൽ ആശ്രയിക്കാൻ ഇവരെ പഠിപ്പിക്കണമെന്നുമുള്ള യഹോവയുടെ തീരുമാനം അവരെ ഒന്ന് ഹംബിൾ ചെയ്യാനായിട്ട്, അതായത് ഇതിനു മുമ്പും, അത് ഭാവികാലമാണ്, എന്നാൽ ഇതിനു മുമ്പും ദൈവത്തോടുള്ള മത്സരത്തിൽ നിന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ താഴ്മ ധരിക്കണം. നോക്കണം, ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിലൊന്നാണ് നിഗളമെന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ട് ഇവരെ താഴ്മ പഠിപ്പിച്ച് താഴ്ത്തുവാനും. 1. 2 പറയുന്നത്, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാനും, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനും. ഇവരെ പ്രൂവ് ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് ഇവരെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇവരുടെ അകവും പുറവും ഒരുപോലെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സർവ്വശക്തനായ, സർവ്വവ്യാപിയായ ദൈവമാണ്. ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല. എന്നാൽ ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നാം ഈ കെട്ടിടമൊക്കെ പണിയുമ്പോൾ ഈ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഫിസിക്കൽ ലോഡ് ടെസ്റ്റ്. പാലങ്ങളൊക്കെ പണിയുമ്പോൾ, അതായത് ഈ പാലത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ, ഒരുപക്ഷെ ഇത്രയോ ഇരട്ടി ഭാരം ഈ പാലത്തിൽ കൊണ്ടുവച്ചിട്ട് ഈ വണ്ടി കയറിയാൽ ഈ പാലം താഴെ പോകത്തില്ല എന്ന് ഉറപ്പുവരുത്തും. വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ ഈ കെട്ടിടങ്ങളുടെ മുകളിൽ ഈ ലോഡ് ടെസ്റ്റ് നടത്താറുണ്ട്. അത് പ്രൂവ് ചെയ്യാനാണ്, അതായത് ഈ പില്ലറുകൾക്ക്, ഇവിടെ ഇതിൻ്റെ പൈലിന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷന് ഇത്രയും ലോഡ് ബെയർ ചെയ്യാനുള്ള, ഇത്രയും ഭാരം വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഒരു സർട്ടിഫൈഡ് എഞ്ചിനീയർ തെളിയിക്കുന്ന കാര്യമാണ് ഈ ലോഡ് ടെസ്റ്റ്, ഫിസിക്കൽ ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോക്കണം, അതുപോലെ യഹോവയായ ദൈവം പറയുക, ടു പ്രൂവ്, എനിക്ക് പ്രൂവ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൽപ്പനകളെ പ്രമാണിക്കുമോ ഇല്ലയോ എന്നറിയണം. നോക്കണമേ, അതേപോലെ തന്നെ ഈ ഹംബിൾ ചെയ്യുന്ന, വിധേയപ്പെടുത്തുന്ന, താഴ്ത്തുന്ന, പ്രൂവ് ചെയ്യാൻ ദൈവം എടുക്കുന്ന ഈ അവസരത്തിൻ്റെ ഇടയിലും ദൈവത്തിൻ്റെ പ്രൊവിഷൻ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ളൊരു വാക്യമാണ്. അവിടെ പറയുന്നത്, ഈ 40
സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. നോക്കണമേ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്, അതായത് പ്രൊവിഷനും പറയുന്നുണ്ട്, പ്രൊട്ടക്ഷനും പറയുന്നുണ്ട്. നിനക്കുള്ള നന്മകൾ ഇതിൻ്റെ വേദനയുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും മരുഭൂമിയുടെ നടുവിലും, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത മന്ന കൊണ്ട്, അതായത് മറ്റാർക്കും ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക ജീവിത അനുഭവം കൊണ്ട് ഇതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ പ്രസൻസ്, നിന്നോടുള്ള കരുതൽ ദൈവം വെളിപ്പെടുത്തി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അവിടെ അത് അവസാനിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യത്തോടു കൂടിയാണ്. ആ പാസേജ് അഞ്ചാം വാക്യം പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ധ്യാനിച്ചു കൊള്ളണം, എപ്പോഴും ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ചു കൊള്ളണം. കാരണം ഒരു പിതാവ് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ തിന്മയ്ക്ക് വേണ്ടി ശിക്ഷിക്കത്തില്ല, മറിച്ച് അവൻ്റെ വളർച്ചയ്ക്ക്, അവൻ്റെ മുഖം പ്രസാദിക്കാനായിട്ട്, അവൻ്റെ നല്ലൊരു ഭാവിക്ക്, അവൻ ഡിസിപ്ലിൻ ആകാൻ വേണ്ടി, ജീവിതം ശരിയാകാൻ വേണ്ടി, എങ്ങനെ ഒരു പിതാവ് നന്മ ആഗ്രഹിച്ച ഒരു പൈതലിനെ, ഒരു കുഞ്ഞിനെ ഡിസിപ്ലിൻ ചെയ്യുന്നു, അതേപോലെയാണ് പിതാവായ ദൈവം നിങ്ങളെ മരുഭൂമിയിലൂടെ ശിക്ഷിച്ച് നേരെയാക്കാൻ നടത്തിയത്. അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത്, ടു ഹംബിൾ, താഴ്ത്തുവാൻ, ടു പ്രൂവ്, തെളിയിക്കുവാൻ. ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രൊവിഷനുണ്ട്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്, ദൈവത്തിൻ്റെ ഡിസിപ്ലിനിങ് ഉണ്ട്. നോക്കണമേ, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഇതേപോലെ മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ, അതെന്തുമാകാം, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, മാനസിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നിൻ്റെ സ്നേഹിതരാലുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ചർച്ച് സഭാതലത്തിലോ കുടുംബത്തിലോ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലോ മാനസികമായ വൈകാരികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ പോകുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, ഇനി നാളെ എന്നൊരു പ്രഭാതം കാണുമോ എന്ന് ശങ്കിച്ച് നിൽക്കുന്നവർ, വേദനയുടെ ആഴത്തിലൂടെ പോകുന്നവർ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിലോട് നിങ്ങൾക്കുള്ള റെസ്പോൺസ്, പ്രതികരണം എന്താ? ഒന്നുകിൽ ഈ പ്രതികരണം ഡിസ്ട്രക്റ്റീവായിരിക്കും, തകർത്ത് കളയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രതികരണം കൺസ്ട്രക്റ്റീവായിരിക്കും, പണിയുന്നതായിരിക്കും. ദൈവം ഇവിടെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ പ്രതിസന്ധിയുടെ നടുവിലും നാം അറിയണം, നമ്മെ സ്നേഹിക്കുന്ന, ശിക്ഷിച്ചു വളർത്തുന്ന, ആവശ്യങ്ങൾ കൂടെയിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട നാഴികളിൽ നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന, ജോർദാനിൽ നമ്മളെ കൈവിടാത്ത, വിശക്കുമ്പോൾ ആരും കണ്ടിട്ടില്ലാത്ത മന്ന തന്ന് നമ്മെ പോഷിപ്പിക്കുന്ന, ദാഹിക്കുമ്പോൾ വെള്ളം തന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്ന, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് ഒരു പിതാവ് കുഞ്ഞിനെ കൈവിടാതെ, ത്യജിച്ചു കളയാതെ നടത്തുന്നത് പോലെ എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു പിതാവായ ദൈവം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ട് ദൈവത്തോട് പറയാൻ കഴിയുമോ, ദൈവമേ ഈ കഷ്ടതയോട് ഞാൻ പ്രതികരിക്കുന്നത് ഒരു ശാപമായിട്ടല്ല, ഞാൻ ഈ കഷ്ടതയോട്, ജീവിതത്തിലെ പ്രതിസന്ധിയോട്, മരുഭൂമി യാത്രയോട് ഞാൻ പ്രതികരിക്കുന്നത് എൻ്റെ ജീവിതത്തെ തകർക്കാൻ വന്ന ഒരു കൊടുങ്കാറ്റായിട്ടല്ല, അതിനപ്പുറത്ത് എൻ്റെ പിതാവ് ഒരു കുഞ്ഞിൻ്റെ കൈപിടിച്ച് നടത്തുന്നത് പോലെ എന്നെ കൈപിടിച്ച് നടത്തുന്നു, ഒരു പൈതലിനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ശിക്ഷിച്ചു വളർത്തുന്നു. ഞാനിതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ നന്മയും രുചിച്ച് ഞാൻ അറിയുന്നു എന്നുള്ള പ്രതികരണം ഈ സംഭവത്തോടെ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തോടെ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലോടും കാണിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, അത് ഭാവിയിൽ അതവൻ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പോടെ ഈ ദിവസം നമുക്ക് ജീവിച്ചു തുടങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, എന്നെ കേട്ട അങ്ങയുടെ ജനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്കറിയത്തില്ലെങ്കിലും കർത്താവെ, സകലവും അറിയുന്ന ദൈവത്തിൻ്റെ മുൻപാകെയാണ് ഞങ്ങളായിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സ്പർശനം അയക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൻ്റെ വേദനയുടെ നാളുകളിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം അങ്ങ് നൽകുമാറാകണമേ. അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ പ്രൂവ് ചെയ്യുന്ന, തെളിയിക്കാൻ തരുന്ന ഒരു അവസരമാണിതെന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ താഴ്മ ധരിപ്പാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ, മറ്റുള്ളവരിലല്ല, ഞങ്ങളുടെ സ്വയത്തിൻ്റെ കഴിവിലല്ല, അങ്ങിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ചു തരണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ിടുവാൻ സ്വർഗം